ഹായ് ഷോബാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് ഞാൻ പറയണില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്ക്. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ മട്ടരി ഉണ്ടല്ലോ, അതൊരു കാ കപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി വറുത്ത് പൊടിച്ചു വയ്ക്കണം. എണ്ണയൊന്നും ഒഴിക്കരുത്, വറുത്ത് പൊടിച്ച് വയ്ക്കണം. അതിനുശേഷം ഒരു അരമുറി നാളികേരം ചെരുകി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ ബസ്മതി അരി എടുത്ത് കഴുകിയിട്ട് ഒന്ന് കുതിർത്തി വയ്ക്കണം. 2 മണിക്കൂർ കുതിർത്തി വയ്ക്കണം. അപ്പം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല, വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടുള്ള തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്താ എങ്ങനെയാണെങ്കിൽ കുറച്ച് നനവ് കൂടുതൽ വേണം, അതായത് നല്ല ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല കേട്ടോ. കുറച്ചൊരു നനവോട് കൂടിയിട്ട് വേണം. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നനഞ്ഞു എന്നുള്ളത് നമ്മൾ വരുത്തണം. എല്ലാ ഭാഗത്തും പൊടി നനയണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കത് മൂടി വയ്ക്കാം. ഇപ്പോൾ ചൂടാണല്ലോ, അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫില്ലിങ്ങിനുള്ള പരിപാടി നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂടുവെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അച്ച് ബെല്ലാണ് ഞാൻ, വലിയ 2 അച്ച് ബെല്ലം ചെറുതാക്കി എരിഞ്ഞിട്ട് നുറുക്കിയിട്ട് അതിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ 3-4 ഒക്കെ ഇടാട്ടോ. അതൊന്ന് ഉരുകി വരട്ടെ. ഇതിപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിന് പാവ് പരുവൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കുക. എല്ലാം ഉരുകി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ നാളികേരം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചുക്കിൻ്റെ പൊടി അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത്, അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അധികം ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെയാക്കണം. കണ്ട, ഇതേപോലെ പരുവം ആവണം. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറിനേക്കാൾ മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ചൂടാറും, ഒന്ന് പാത്രത്തിൽ പരത്തി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ചൂടാറും. കുറേശ്ശെ ചൂട്ടോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് എടുക്കണം. ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊടി നോക്കാം. പൊടി കുറേശ്ശെ ചൂടാറിയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. കൈമ ഒട്ടുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കുക. നെയ്യ് എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളത്തോടെ തന്നെ നമ്മൾ ചെയ്യണം. വെള്ളത്തിൽ കൈ തൊട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അരിയുണ്ടല്ലോ, അതൊന്ന് ഒരു അരിപ്പേലിക്ക് അതിൻ്റെ വെള്ളം കളയാനായിട്ട് ഊറ്റി വയ്ക്കാം. കുറേശ്ശെ വെള്ളം അധികം പോകണമെന്നൊന്നുമില്ല കേട്ടോ, ഒന്ന് ഊറ്റിയാൽ മതി. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് പരത്തി വയ്ക്കാം. ഇതിലും വെള്ളത്തിൻ്റെ നനവ് നല്ലോണം വേണം, അത് പ്രത്യേകം പറയുന്നു. അധികം എങ്ങനെ വേണ്ട, ഊറ്റിയപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി പരത്തി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ പൊടിയിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉണ്ടകളാക്കുക. കയ്യിൽ അടിയിലും മറ്റ് കയ്യിലൊക്കെ വെള്ളമാണ് തൊടേണ്ടത്, എണ്ണയല്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തുക. അതിന് ശേഷം നമ്മുടെ ഈ ഉണ്ടകൾ ഉണ്ടല്ലോ, ആ ഉണ്ടകൾ ഓരോന്നെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കത് മൂടാം. ഇതേപോലെ മൂടി നന്നായി ഒരു ബോള് പോലെ ആക്കാം. ഇതേപോലെ ബോള് പോലെ നല്ല എന്താ പറയുക, മിനുസായിട്ടിരിക്കണം. കണ്ട, ഇതേപോലെ ആക്കിയാൽ നന്നായിട്ട് വരും. ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ തൊട്ടാൽ മതി, നന്നായിട്ടിരിക്കും. അതുപോലെ നമുക്ക് എല്ലാതും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ വെള്ളം തൊട്ടുകൊണ്ടിരിക്കണം. കുറച്ച് കനത്തിൽ പരണം, അധികം ഇതാവാൻ പാടില്ല. കുറച്ച് കനത്തിൽ തന്നെ നമ്മുടെ പൊടി പരത്തും വേണം. ഇതേപോലെ ആയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യണം, നമ്മുടെ അരി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ കുതിർത്തി അരി, ആ അരിയിൽ ഇതുപോലെ ഇട്ട് ഒന്ന് എന്താ പറയുക, ഇതെല്ലാതും ഒന്നാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം അതിമ നമ്മുടെ അരി പറ്റി പിടിക്കും. അതിനാണ് വെള്ളം വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അരിയിൽ നമ്മുടെ കുറച്ച് വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ നമ്മുടെ ഉണ്ടയിലും ഇതാ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ കയ്യിലൊന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി. അത്രയ്ക്ക് വെള്ളം മതി, അധികം വെള്ളം വേണ്ട. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ അരി വേവാനായിട്ട് വെള്ളം വേണമല്ലോ. അപ്പോൾ ഈ ഇതിൽ നിന്ന് അത് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ആവിയിൽ വേവിക്കണം. അപ്പോൾ അതിനൊരു ഓട്ടയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പരട്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. പൊടിയിലുള്ള വെള്ളം അരിയിലുള്ള വെള്ളമൊക്കെ കൂടുമ്പോൾ അരി നന്നായിട്ട് വേവും. ഇനി അതൊരു 15 മിനിറ്റ് വയ്ക്കണം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എനിക്ക് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി വെന്തു. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അരി ഒരെണ്ണം എടുത്ത് നോക്കാം. നല്ല ചൂടുണ്ടാവും. അരി എടുത്ത് നോക്കണം. അത് പെട്ടെന്ന് പൊട്ടി പോകണമെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് കൂടി വെക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കണ്ട, ഇങ്ങനെ വളഞ്ഞു പോവുക ചെയ്യണേ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾ വെച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വായയിലിട്ട് ഒന്ന് കടിച്ചു നോക്കിയാൽ മതി, നമുക്കറിയാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഞാനത് മാറ്റി വയ്ക്കുകയാണ്. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി വരാം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്തൂരിമേത്തി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ചിലതിൻ്റെ. അപ്പോൾ അതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അല്ല, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.